മിക്കവരും പല രീതിയിലുള്ള ഹോം റെമഡീസ് പ്രിഫർ ചെയ്യണവരായിരിക്കും അല്ലേ. ഈ കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ മാക്സിമം അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എത്ര സാധനങ്ങളും ഒക്കെ ഉപയോഗിച്ച് നോക്കാറുണ്ട് അല്ലേ. ചിലർക്കത് നല്ല രീതിയിൽ സൂട്ട് ചെയ്യാറുണ്ട്, ചിലർക്കത് കുറച്ച് സമയം എടുക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ശരീരവും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഒക്കെ അനുസരിച്ചാണ് ആ സംഭവങ്ങളൊക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യണത്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോണ ഈ ഒരു കരിഞ്ചീരകം എന്താ പറയണ്ട, ഒരു മാജിക്കൽ സീഡ് തന്നെയാണ്. നമുക്കിത് ഇൻറ്റർണലി കഴിക്കാനും പറ്റും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാനും പറ്റും. അത്രയും ഗുണമുള്ളതാണ് ഈ ഒരു കരിഞ്ചീരകം നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല സ്പീഡിൽ മുടി വളരാനും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അതുമൊക്കെ ടോട്ടലി നല്ലതായിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിനെ ഹെൽത്ത് ആയിക്കോട്ടെ, നമ്മുടെ മുടിയും സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആണെങ്കിൽ അതിനെ മോയ്സ്ചറൈസ് ചെയ്യാനും, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഹെയർ ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ വീണ്ടും റിവേഴ്സ് ആക്കി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും, അതുപോലെ തന്നെ നമുക്ക് പ്രീ മെച്ചോർ ഗ്രേ ഹെയർ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ ഒരു കരിഞ്ചീരകം മാത്രം മതി. അത്രയും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കരിഞ്ചീരകത്തിൻ്റെ കൂടെ തന്നെ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ടോണറും അതുപോലെ തന്നെ ഒരു ഹെയർ പാക്കാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോണത്. വെറും 10 മിനിറ്റ് മാത്രം നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, ഇതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് അപാരമായിരിക്കും കിട്ടണം. ആദ്യം നമുക്കൊരു ടോണർ റെഡിയാക്കാം. നരച്ച മുടീനെ കറുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ടോണറാണ് റെഡിയാക്കാൻ പോണത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഞാൻ ദേ ഇവിടെ കുറച്ച് കരിഞ്ചീരക എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കരിഞ്ചീരകത്തിൻ്റെ കൂടെ ഉലുവ എടുക്കേണ്ടത്. അപ്പോൾ രണ്ടും സമസമം എടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് നമ്മൾ രണ്ട് മൂന്ന് സാധനം കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ഒരു ടോണർ റെഡിയാക്കണേ. ഈ ഒരു ടോണർ നരച്ച മുടി ഉള്ളവർ മാത്രമല്ല, നമുക്ക് മുടി നരയ്ക്കാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ വളരാനൊക്കെ യൂസ് ചെയ്യാം. ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്തിരിക്കാൻ സമയമില്ലാത്തവർക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ച വരെ കേടാവത്തില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. കുളിക്കാൻ പോണ ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മുടെ മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയേ, അത്രേ പരിപാടിയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിൽ ഉലുവയും ചേർത്ത് കൊടുക്കണ്ടേ. ഇനി നമ്മൾ ഇതിലോട്ടൊരു മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണ്ടേ, അത് വേറെ ഒന്നുമല്ല, മൈലാഞ്ചി ഇലയാണ്. ഈ ഒരു മൈലാഞ്ചി ഇല നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പൊടി യൂസ് ചെയ്യാം. 3 സ്പൂൺ പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് ഫ്രഷ് ഉള്ള കാരണം ദേ ഞാൻ ഇത് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് ടോണറിൽ ഇത് യൂസ് ചെയ്യാൻ പോണേ. അപ്പോൾ ദാ ഈ ഇലകളൊക്കെ നല്ല കിളുന്നതാണ്, കുറേ സമയം എടുക്കും ഇതൊക്കെ ഒന്ന് പിച്ചെടുക്കാം. അപ്പോൾ നേരിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നേരിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നിങ്ങളുടെ മൈലഞ്ചി ഇല നല്ല വലുതാണെങ്കിൽ ഞങ്ങൾ ഇല പിച്ചെടുത്തോളൂ. ഇത് നല്ല ചെറുതായതുകൊണ്ട് ദേ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ നമ്മുടെ ഇരുമ്പച്ചീൻചട്ടി എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണ ഈ ഒരു ചീനച്ചട്ടിയിലോട്ട് ദേ നമ്മൾ എടുത്ത് വെച്ചേക്കണ മൈലാഞ്ചി ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് മൈലാഞ്ചി തൂക്കുമ്പം നല്ല രീതിയിൽ തണുപ്പിരിക്കാറുണ്ട്. ചിലർ പറയാറുണ്ട് എനിക്ക് മൈലാഞ്ചി തൂത്താൽ കോൾഡ് വരും, തുമ്മൽ വരും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇതിലോട്ട് എന്താ ചേർത്ത് കൊടുത്തത്, 1 സ്പൂൺ അയ്മോദകവും അതുപോലെ തന്നെ 4-5 ഗ്രാമുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അയ്മോദകം നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ, നിങ്ങളുടെ അടുത്ത് പനിക്കൂർക്ക ഉണ്ടെങ്കിൽ അതിൻ്റെ ഇല ചേർത്താലും മതി കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണമാണ് ഞാൻ അയ്മോദകം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് 1 സ്പൂൺ കരിഞ്ചീരകവും അതുപോലെ തന്നെ 1 സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം ഇനി അടുത്തായിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകണം 3 സ്പൂൺ കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടിയോ ചായപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷെ നല്ല ക്വാളിറ്റിയുടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായപ്പൊടിയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടണമായിരിക്കും. നല്ലതായിട്ട് നമുക്ക് ഈ ഒരു വെള്ളം നല്ലതായിട്ട് ആ ഒരു ബ്രൗൺ കളർ മാറി നല്ല കറുപ്പ് കളർ തന്നെ കിട്ടും. നമ്മുടെ മൈലഞ്ചി ഇലയും കരിഞ്ചീരകവും ഗ്രാമ്പൂവും ഒക്കെ നല്ല രീതിയിൽ അതിൻ്റെ കളർ ഡിക്കോക്ഷൻ നമുക്ക് നല്ലതായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതാ ഈ ഒരു സംഭവത്തിലോട്ട് നമ്മളിനി 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പേ വെച്ച് ഈ ഒരു വെള്ളമൊക്കെ നല്ല രീതിയിൽ 1/2 ഗ്ലാസ് ആവണ വരെ നമുക്ക് നങ്ങ് തിളപ്പിച്ചെടുക്കാം. 1/2 ഗ്ലാസിനോടും കുറച്ചും കൂടെ കുറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ ഈ നമ്മൾ ചേർത്തേക്കണ ഇലയൊക്കെ നല്ല രീതിയിൽ ഇതിൻ്റെ കളറൊക്കെ ഇറങ്ങി ഈ പച്ച കളറൊക്കെ മാറി നല്ലതായിട്ട് കറുത്ത് വരണം. ആ ഒരു നേരം വരെ നമുക്കിതൊന്നും ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. തണുത്താറിയതിന് ശേഷം മാത്രം ഇത് നമ്മൾ ഉപയോഗിക്കാൻ പോകണുള്ളൂ. ഇപ്പം അതേ നമ്മുടെ പച്ച കളറൊക്കെ ഇലയുടെ മാറിയിട്ടുണ്ട്, ഒരു ലൈറ്റ് കളറായിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കളറും ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ കളറും ഒക്കെ തണുത്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ കറുത്ത് തന്നെ കിട്ടും. അപ്പോൾ അതേ ഇവിടെ ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് ഇതൊന്ന് അരിച്ചെടുക്കാം. പിന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കാൻ പോകുന്നതിന് ഒരു
പത്ത് മിനിറ്റ് മുമ്പ് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടോണർ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടത്തില്ല. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മാസം വരെയെങ്കിലും നമ്മൾ എന്നും ഈ ഒരു സംഭവം ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് മനസ്സിലാവാൻ തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതാ ഈ ഒരു സംഭവം നമുക്ക് നല്ല രീതിയിൽ എന്നുവെച്ചാൽ നമ്മുടെ മുടി നരച്ച മുടി കറുപ്പിക്കാൻ മാത്രമല്ല നമുക്ക് മുടി നല്ലതായിട്ട് വളരാനും ഒക്കെ സഹായിക്കും ഈ ഒരു ടോണർ. നമ്മുടെ എന്താ പറയേണ്ട, ഒരു പ്രത്യേക ഈ ഒരു ടോണറിന് വേണ്ടി നമ്മൾ പ്രത്യേക സമയം എടുക്കേണ്ട, ഉണ്ടാക്കാൻ വേണ്ടി സമയം വേണ്ട, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സമയം വേണ്ട. ദേ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലില്ലാത്ത നിറച്ച് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ച് ഒരാഴ്ച വരെ ഇത് ഇരുന്നോളും കേടാവാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതും വെറും 10 മിനിറ്റ് മാത്രം നമ്മളിത് വെച്ചാൽ മതി. അത് അങ്ങ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇരിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇതൊന്ന് തലയിൽ തൂക്കുക. ആ ഒരു നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന സമയത്ത് ഇത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഇനി അടുത്തായിട്ട് പറയാൻ പോണ നല്ല ബൂസ്റ്റപ്പ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. നമ്മുടെ മുടി നല്ല സ്പീഡിൽ വളരാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്ത അല്ലേ? കാത്തിരുന്ന് കാത്തിരുന്ന് ഈ മുടി വളരുന്നില്ല, മുടി പൊട്ടിപ്പോണൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എല്ലാവരും പറയാറുണ്ടല്ലോ. അപ്പോൾ അതെ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു ഹെയർ പാക്ക്. ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടി വളരാൻ മാത്രമല്ല നമുക്ക് എന്താ പ്രീമെച്ച ഗ്രേ ഹെയറിനെ ഡിലേ ആക്കാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എന്തൊക്കെ എടുത്തിട്ടുണ്ട്, ഉലുവ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കരിഞ്ചീരക എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് അരിയും കൂടെ വെള്ളത്തിൽ സോക്ക് ചെയ്താണ് നമ്മളിത് തലേന്ന് രാത്രി നല്ലതായിട്ട് 3 സാധനം കൂടെ വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഞാൻ പ്രത്യേകമാണ് സോക്ക് ചെയ്തത്. നിങ്ങൾക്ക് ഇത് 3 കൂടെ സമസമം എടുത്തിട്ട് സോക്ക് ചെയ്യാം. അപ്പം നിങ്ങളുടെ അടുത്ത് തലേന്നുള്ള കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ആ ഒരു കഞ്ഞിവെള്ളത്തിൽ വേണമെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ സോക്ക് ചെയ്ത് വെക്കാം. ഇപ്പം എൻ്റെ അടുത്ത് കഞ്ഞിവെള്ളം ഇല്ലാത്തതാണ്. നമ്മൾ നേരത്തെ ഈ ഒരു വെള്ളം അരി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 സാധനം കൂടെ നമ്മൾ ഈ വെള്ളം സോക്ക് ചെയ്യാൻ വെച്ചേക്കണം, വെള്ളം കളയാതെ ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്കിത് നല്ലതായിട്ട് മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആക്കിക്കൊണ്ട് വരാം. പിന്നെ ചിലർ ചോദിക്കാറുണ്ട് ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നേരിട്ട് അപ്ലൈ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യൽ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉലുവയിലും കരിഞ്ചീരകത്തിലൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞ് അതിൻ്റെ ആ തൊലി പോലെ സംഭവമുണ്ട്. അത് നമ്മുടെ മുടിയിലൊക്കെ ഉണങ്ങി പിടിച്ചാൽ പിന്നെ നമ്മൾ മുടി കഴുകും, മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തതിൻ്റെ ശേഷം മാത്രമേ നമ്മുടെ മുടിയിൽ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഒരു പിഴിഞ്ഞെടുക്കുന്ന കഷ്ടപ്പാടേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഈ പിഴിഞ്ഞെടുക്കുന്ന കഷ്ടപ്പാട് നിങ്ങൾ മറന്നു പോവേ. അത്രയും നല്ലൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണേ. ഇതാ ഇവിടെ നമ്മുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ഒരു സ്മൂത്താണ്. നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ ഒരു എന്താ പറയുന്നത് നല്ല വെൽവെറ്റിനെ പോലത്തെ നല്ല സ്മൂത്ത് ഒരു ടെക്സ്ചറാണ്. അപ്പോൾ ഇനി ഈ ഒരു സംഭവം നല്ലതായിട്ട് കുറുകി ഇരിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് കുറച്ച് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ സാധാ വെള്ളം കൂടെ ചേർത്ത് നല്ലതായിട്ട് ഒന്നും കൂടെ മിക്സിക്കകത്തിട്ട് കറക്കുമോ അല്ലെങ്കിൽ നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഈ ഡ്രൈ ആയിട്ടുള്ള ഒരു ചിലർ പറയാറുണ്ട് എൻ്റെ മുടി സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആണെങ്കിൽ അവർ ഈ കഞ്ഞിവെള്ളത്തിന് സ്ഥലത്ത് തേങ്ങാപ്പാലിൻ്റെ അകത്തും ഈ ഒരു സംഭവം അടിച്ച് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടണമായിരിക്കും. ഏറ്റവും ആദ്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ ചെടയൊക്കെ കളഞ്ഞ് കുറച്ച് ഓയിലിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമുക്ക് നമ്മുടെ സ്കാൽപ്പ് ഫുള്ളും കവറപ്പ് ചെയ്യാം. വെറും 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഈ ഒരു പാക്ക്. അത്രയും നല്ല ഒരു തണുവും കിട്ടും. അതുപോലെ തന്നെ ഈ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് ഡ്രൈ ആവുകയാണെങ്കിൽ ഇതൊന്ന് കഴുകി ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കറിയാലോ നമ്മൾ ഇതിൽ ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ ഉണങ്ങി കഴിയുമ്പോൾ നല്ലതായിട്ട് സ്റ്റിക്കി ആവും. അപ്പോൾ വെറും 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. മാക്സിമം പോയാൽ 15 മിനിറ്റ്, അത്രയും മാത്രം മതി. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ സ്കാൽപ്പ് ഫുള്ളും കവർ ചെയ്യുക. അതിൻ്റെ ശേഷം നമ്മുടെ ലെന്തും ഒക്കെ കവറപ്പ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെക്കുക. പിന്നെ വെള്ളം ഒഴിച്ച് കഴുകി ഇറക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യമേ ഇത് ഈ ഒരു പാക്ക് കുതിർക്കാൻ വേണ്ടി കുറച്ച് 2-3 മഗ് വെള്ളം ഒഴിച്ചതിന് ശേഷം കഴുകി ഇറക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് ആഴ്ചയിൽ ഒരു വട്ടം ചെയ്താൽ മതി. നിങ്ങൾക്ക് വീക്കെൻഡ് എന്താണോ ഉള്ള സമയം ഉള്ളതെന്ന് വെച്ചാൽ ഇത് റെഡിയാക്കി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്താൽ മതി. വെറും 10 മിനിറ്റ് കാര്യമല്ലേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് സെയിം ഡേ അല്ല, നെക്സ്റ്റ് ഡേ ആയിരിക്കും നമ്മുടെ ഹെയറിന് നല്ലൊരു ഷൈനും നല്ലൊരു ബൗൺസിനെസ് ഒക്കെ കിട്ടണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസിനും കൂടെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് ചേച്ചിനെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ നാളെ കഴിഞ്ഞ് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.